സ്ഥിതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ എല്ലാവർക്കും പരിശുദ്ധി നിറഞ്ഞ ഒരു ഞായറാഴ്ച ആകട്ടെ ഏതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒപ്പം ഈ വേദപാഠ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണല്ലേ നമുക്ക് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാം നല്ലൊരു പ്രാർത്ഥന ദൈവത്തിന് നമുക്ക് കാഴ്ചവെക്കാം എല്ലാവരും എഴുന്നേറ്റ് കണ്ണുകൾ അടച്ച് കൈകൾ കോപ്പി ക്രൂശിതനായ ദൈവത്തിൻ്റെ ആ തിരുമുഖം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ വളരെയേറെ സ്വാധീനിച്ച ഒരു തിരുവചനം ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളെയും ഞാൻ നേടിക്കഴിഞ്ഞാലും കുറേ സമ്പത്തുണ്ടായിട്ടും കുറേ സൗകര്യങ്ങളുണ്ടായിട്ടും സ്നേഹനാഥ നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം മറ്റുള്ളവരെ നിന്റെ മുഖം ദർശിക്കുവാനും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനുമുള്ള കൃപാവരം എനിക്ക് നൽകണമേ മറ്റുള്ളവരോട് ദയ കാണിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും അവരുമായി രമ്യതപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ അവരുടെ ആവശ്യങ്ങളിൽ അവരെ ആത്മാർത്ഥമായി സഹായിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും അതിനനുസരിച്ച് ക്രൈസ്തവ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുമുള്ള ശക്തി കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ സ്വർലോകരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ കഴിഞ്ഞ കുറേ ആഴ്ചകളിലായിട്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും കൂടുതൽ വായിക്കുവാനും നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് സാറ് വിശ്വസിക്കുന്നു കുർബാനയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പെരിച്ചു കുർബാന കുർബാനയിലെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളുണ്ട് നിങ്ങളുടെ സൺഡേ സ്കൂൾ ലൈബ്രറിയിൽ അത് കാണും കൊറോണയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ആ പുസ്തകങ്ങളൊക്കെ റഫർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സാറൊരു പുസ്തകം തിരികുകയാണ് അഭിബന്ധ്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് എഴുതിയ ഒരു പുസ്തകമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഈ പുസ്തകം പുസ്തകത്തിൻ്റെ അകത്ത് കുർബാനയുടെ പ്രധാനപ്പെട്ട എട്ട് ഭാഗങ്ങൾ എട്ട് ശുശ്രൂഷകളെ കുറിച്ചും വളരെ വിശദമായിട്ട് പിതാവ് എഴുതിയിട്ടുണ്ട് അത് റെഫർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെല്ലാവരും സൺഡേ സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലേ സ്കൂളുകളിൽ ചിലപ്പോൾ നിങ്ങൾ എട്ടിലാകാം പത്തിലാകാം എന്നിരുന്നാലും ഏകദേശം പതിനാല് പതിനഞ്ച് വയസ്സിന് പ്രായം നിങ്ങൾ കൊണ്ടെന്ന സാരം നമുക്കൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചാലോ നമ്മുടെ ഒന്നാം ക്ലാസ് നമുക്കൊന്ന് എടുത്തു നോക്കാം ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഒന്നാം ക്ലാസ്സിൽ വളരെ നിഷ്കളങ്കര നമ്മളല്ലേ തെറ്റേതാണ് ശരിയേതാണോ ഒന്നും തന്നെ നമ്മൾക്ക് അറിയുന്നില്ല എങ്കിലും നമ്മൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നു പള്ളിയിൽ കയറുമ്പോൾ തന്നെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ നിൽക്കുന്നത് ഏറ്റവും ഫ്രണ്ടില്ല ഹൈക്കലേയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഈശോയോട് അത്രയേറെ അടുത്തിരിക്കുന്നു അത്രയേറെ നിഷ്കളങ്കരാകുന്നു എന്നാൽ ഒന്നാം ക്ലാസ്സിൽ വെച്ച് ഈശോയെ കൂടുതൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ല പിന്നീട് ഓരോ ക്ലാസ്സുകളിലേക്കും നിങ്ങൾ കയറി കയറി പോകുമ്പോഴത്തേക്കുമാണ് ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നത് അങ്ങനെ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കൂടുതൽ അറിയുമ്പോഴത്തേക്കും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കി ഒന്നാം ക്ലാസ് മുതല് ഒമ്പതാം ക്ലാസ് വരെയുള്ള ആ കാലഘട്ടം ദൈവവുമായിട്ട് കൂടുതൽ നിങ്ങൾക്ക് അടുക്കുകയാണോ ചെയ്യാൻ സാധിച്ചത് അതോ അകലുകയാണോ ചെയ്യാൻ സാധിച്ചത് ദൈവവുമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ തന്റെ പ്രായം കടന്നു പോകുന്നതിനനുസരിച്ച് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നവരായിരിക്കും വിശുദ്ധരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇന്ന് ചിന്തിച്ചു നോക്കി ഈ ഒമ്പതാം ക്ലാസ് വരെ ഒന്നാം ക്ലാസ്സിലെ ആ നിഷ്കളങ്കത എനിക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എൻ്റെ വിചാരവും പ്രവൃത്തിയും ദൈവത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ വാട്സപ്പിലേക്ക് ഒരു കുട്ടി മെസ്സേജ് അയച്ചു മെസ്സേജ് ഇതായിരുന്നു സാറേ കുറേ ദിവസമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ചോദിച്ചു എന്ത് പറ്റി നിനക്ക് ഈശോയെ കൂടുതൽ വേദനിപ്പിക്കുവാണോ ഞാൻ എന്നെനിക്ക് തോന്നുന്നു ആ കുട്ടി മറുപടി പറയുക ഈശോയെ കൂടുതൽ വേദനിപ്പിക്കുകയാണോ ഞാൻ എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ നിനക്ക് അങ്ങനെ തോന്നാനായിട്ടുള്ള കാരണം എന്താ അല്ല സാറേ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പുള്ള എൻ്റെ സ്വഭാവവും ഇപ്പോഴത്തെ എൻ്റെ സ്വഭാവവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ അനാവശ്യമായിട്ട് ഇഷ്ടം പോലെ കള്ളം പറയുന്നു ചീത്ത ഭാഷകൾ ഉപയോഗി ഉപയോഗിക്കുന്നു അച്ചാച്ചനോടും അമ്മച്ചിയോടും കയർത്ത് സംസാരിക്കുന്നു മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വെറുപ്പും കോപവും അസൂയയും എല്ലാം എൻ്റെ മനസ്സിങ്ങനെ കൊണ്ടുനടക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല ഈശോയിൽ നിന്ന് കൂടുതൽ അകലുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ഈ കുട്ടി എന്നോട് സംസാരിക്കുക ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അവസാനം കൊടുത്ത മറുപടി വിശുദ്ധ ലൂക്കമായയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ഉപമയായിരുന്നു എന്താണ് ആ ഉപമ എന്ന് ആർക്ക് പറയാനായിട്ട് സാധിക്കും എന്താണ് ഉപമ ധൂർത്ത പുത്രന്റെ ഉപമയ അല്ലേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിലായിട്ട് പറയുന്നത് ധൂർത്തപുത്ര ഉപമ അപ്പന്റെ തന്റെ ഓഹരിയും വാങ്ങി കൂട്ടുകാരുമൊത്ത് തിന്ന് കുടിച്ച് ആഹ്ലാദിച്ച് ദൂർത്തടിച്ച് നടക്കുന്ന ഒരു പുത്രൻ അവൻ്റെ കൈയിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം തീർന്നപ്പോഴത്തേക്കും കൂട്ടുകാർ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി അവൻ ഏകനായി ഏകനായി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഉണ്ടായി അവൻ വിചിന്തനം ചെയ്തു താൻ ഇതുവരെ ചെയ്ത ജീവിച്ചിരുന്നതെല്ലാം തന്നെ തെറ്റായ മാർഗത്തിലൂടെ ആയിരുന്നു എന്നുള്ള ബോധ്യം അവനിൽ ഉണ്ടായി അവൻ തൻ്റെ തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചു ആണല്ലോ അതിനുശേഷം അവൻ എന്നാ എടുത്തു തൻ്റെ പിതാവിൻ്റെ ഇടയ്ക്കയിലേക്ക് തിരിച്ചു വരുന്നു പിതാവിനോട് തന്റെ പാപം ഏറ്റുപറയുന്നു പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല എ പിതാവ് എന്നെ അടുത്തു കടക്ക് പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് ആട്ടി ഓടിച്ചോ ഇല്ല പിതാവ് അവനെ എന്നെ അടുത്തു അനുദപിച്ചു വന്ന തൻ്റെ മകനെ പിതാവ് രണ്ട് കൈകൊണ്ടും സ്വീകരിച്ചു അല്ലേ നഷ്ടപ്പെടുത്തിയ പുത്രസ്ഥാനം അവനെ തിരിഞ്ഞു തിരിച്ചു കൊടുത്തു അതിൻ്റെ അടയാളമായിട്ട് അവനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു മോതിരം അണിയിച്ചു എന്നിട്ട് സാർ അവളുടെ ആ കൊച്ചിൻ്റെ അടുക്ക പറയുകയാണ് ഒന്നുകൊണ്ടും നീ പേടിക്കേണ്ട നീ ഈ പതിനാല് വയസ്സ് വരെ ചെയ്തിട്ടുള്ള എന്ത് പാപം ആയിക്കോട്ടെ ആ പാപത്തെക്കുറിച്ച് നീ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം എൻ്റെ ഇടയ്ക്കയിൽ ഏറ്റു പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യേ ഈ കാര്യങ്ങളെല്ലാം നിന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നീ ഈശോയുടെ പക്കൽ പറയേ പശ്ചാത്തപിക്കേ ഉറപ്പായിട്ടും ദൈവം നിന്നെ കൈവടിയത്തില്ല ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ ഈ പതിനാല് വയസ്സിന് നിങ്ങൾ എന്ത് തന്നെ പാപങ്ങള് ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതായിക്കോട്ടെ അതെല്ലാം തബ്രാൻ്റെ പക്കൽ നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് പ്രായശ്ചിത്തം ചെയ്യുക പ്രായശ്ചിത്തം ചെയ്ത് ആ പ്രായശ്ചിത്തോടു കൂടി ആ അനുതാപത്തോടു കൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴത്തേക്കുവേ അത് നമുക്ക് പരിശുദ്ധ കുർബാന നമുക്ക് അനുഭവേദ്യമാവുകയുള്ളു അതിനായിട്ടാണ് പരിശുദ്ധ കുർബാനയില് ദൈവൈക്യ ശുശ്രൂഷയും അനുരഞ്ജന ശുശ്രൂഷയും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിലെ ഈ ശുശ്രൂഷകളെ കുറിച്ച് കാണാ പഠിക്കാനായിട്ട് പോകുന്നത് പാഠം ഏഴ് ദൈവൈക്യ ശുശ്രൂഷയും സമാപനവും ദൈവൈക്യ ശുശ്രൂഷയും സമാപനവും ദൈവൈക്യ ശുശ്രൂഷയില് പ്രധാനമായും നാം അനുസ്മരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്ക് പറയാനായിട്ട് സാധിക്കും പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു അല്ലേ ഈശോ തൻ്റെ കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ മനുഷ്യരക്ഷ നേടിയെടുത്ത് തരികയും ചെയ്തു ആണല്ലോ സ്വയം മുറിച്ച് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി നമുക്കു വേണ്ടി ഈശോ നിത്യമായ വിരുന്നൊരുക്കി അല്ലേ ഓരോ പരിശുദ്ധ കുർബാനയും ഈ വിരുന്നിലേക്കാണ് ക്ഷണിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ഈശോ മിസ്ഹായുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനവും ചെയ്യുകയും ചെയ്യുന്നത് വഴി ഈശോയോട് ഐക്യപ്പെടുകയാണ് നാം അവിടുന്ന് നമുക്ക് നേടിത്തന്ന രക്ഷയുടെ അവകാശികളായി അങ്ങനെ നാം മാറുകയും ചെയ്യുന്നു ഈ ദിവ്യ രഹസ്യമാണ് ദൈവൈക്യ ശുശ്രൂഷയില് നാം അനുസ്മരിക്കുന്നത് എന്താണ് ദൈവക്യ ശുശ്രൂഷയിൽ നാം അനുസ്മരിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ വിശുദ്ധ കുർബാനയിൽ വിശ്വമിശുഹായുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വഴി ഈശോയോട് നാം ഐക്യപ്പെടുന്നു അതുവഴി ഈശോ നേടിത്തന്ന രക്ഷയുടെ അവകാശികളായി യും ചെയ്യുന്നു ഈ ദിവ്യഹസ്യമാണ് ദൈവായിക്യ ശുശ്രൂഷയിൽ നാം അനുസ്മരിക്കുന്നത് ദൈവൈക്യ ശുശ്രൂഷയെ പ്രധാനമായും നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഭാഗം അനുരഞ്ജന ശുശ്രൂഷ രണ്ടാമത്തേത് വിഭജന ശുശ്രൂഷ മൂന്ന് ദൈവൈക്യ ശുശ്രൂഷ നാല് സമാധാന ശുശ്രൂഷ ദൈവൈക്യ ശുശ്രൂഷയെ പ്രധാനമായും നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് അനുരഞ്ജന ശുശ്രൂഷ വിഭജന ശുശ്രൂഷ ദൈവ ഐക്യ ശുശ്രൂഷ സമാധാന ശുശ്രൂഷ അതിൽ ആദ്യം നമ്മൾ കാണാനായിട്ട് പോകുന്നത് അനുരഞ്ജന കുറിച്ച് ആണ് അനുരഞ്ജന ശുശ്രൂഷ ദൈവ ഐക്യത്തിലേക്കു നമ്മെ നയിക്കുന്ന അനുരഞ്ജനം നേടാൻ അനുരഞ്ജന ശുശ്രൂഷ നമ്മെ സഹായിക്കുന്നു ദൈവ ഐക്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന അനുരഞ്ജനം നേടാൻ അനുരഞ്ജന ശുശ്രൂഷ നമ്മെ സഹായിക്കുന്നു അനുരഞ്ജന ശുശ്രൂഷ എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാമോ അനുരഞ്ജന ശുശ്രൂഷയുടെ തുടക്കം കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും മർമ്മ പ്രധാന ഭാഗമായ അല്ലെ കൂതാശ ഭാഗത്തിനെ കുറിച്ച് ലിപിൻസാർ വളരെ വ്യക്തമായിട്ട് ക്ലാസ് എടുത്തു തന്നു അല്ലേ അനാഫോറ അവസാനിക്കുന്നത് ഏത് കൂടിയാണ് പ്രാർത്ഥനയോടുകൂടിയാണ് റൂഖാസിന കൂടിയാണ് നാഫോർ അവസാനിക്കുന്നത് അല്ലെ റുഖാസിന പ്രാർത്ഥനയ്ക്ക് ശേഷം പുരോഹിതൻ തൻ്റെ ശബ്ദം ശകലം താഴ്ത്തി ചിലം താഴ്ന്ന സ്വരത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അല്ലേ ആ പ്രാർത്ഥനയെ വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന അഥവാ കൂശാപ്പ താഴ്ന്ന സ്വരത്തിലാണ് ചൊല്ലുന്നത് അതുകൊണ്ട് രഹസ്യ പ്രാർത്ഥന അഥവാ കൂശാപ്പ ആ പ്രാർത്ഥന ഏതാണെന്ന് അറിയാവോ എല്ലാവരും അവരുടെ കയ്യിലെ കുർബാന പുസ്തകമൊക്കെ ഒന്നെടുത്ത് കുർബാന പുസ്തകമൊക്കെ തുറന്ന് പിടിച്ചിട്ട് ആ അനുരഞ്ജന ശുശ്രൂഷയുടെ ആ ഭാഗം ഒന്നെടുത്തേ ആ പ്രാർത്ഥന ഏതാണെന്ന് നോക്കി നോക്കിക്കേ ഏതാണ് ആ പ്രാർത്ഥന സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയമായി മിശിഹായെ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയോട് കൂടിയാണ് അനുരഞ്ജന ശുശ്രൂഷ ആരംഭിക്കുന്നത് ഓക്കെ സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഹായ് എന്ന രഹസ്യ പ്രാർത്ഥനയോടുകൂടിയാണ് അനുരഞ്ജന ശുശ്രൂഷ ആരംഭിക്കുന്നത് അപ്പം ഈ പ്രാർത്ഥനയിൽ സർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയും മിശിഹായ ആകുന്നു എന്ന് നാം ഏറ്റുപറയുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും രാഷ്ട്രത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യുദ്ധപ്രതിര പ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു അവസാനം ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ തൻ്റെ തന്നെ മഹത്വം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ എന്ത് അവിടെ എന്ത് സംഭവിക്കും ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ അങ്ങനെ നമ്മുടെ മഹത്വമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവിടെ ഭിന്നതയുണ്ടാകും അസമാധാനം ഉണ്ടാകും അപ്പം നമ്മുടെ മഹമ മഹത്വമല്ല ദൈവമേ നിന്റെ മഹത്വം നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രഹസ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്നത് ഒരു സങ്കീർത്തനവ് അല്ലേ ഏതാണ് ആ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൻ്റെ സമയത്താണ് നമ്മൾ മുട്ടുകുത്തുന്നത് ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ എന്ന് പറയുന്ന സങ്കീർത്തനം ബൈബിളിൽ എവിടെയാണ് സങ്കീർത്തനത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ആർക്ക് പറയാനായിട്ട് സാധിക്കും സങ്കീർത്തനം അമ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണിത് ദൈവമേ എങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം ഈ സങ്കീർത്തനത്തെ വിളിക്കുന്ന പേരാണ് അനുതാപ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുട്ടുകുത്തുന്നു നമ്മൾ ചെയ്ത പാപങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർത്ത് അനുതപിക്കുന്നു ഈ അനുതാപ സങ്കീർത്തനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ വിശുദ്ധീകരണം അപ്പൊ ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിനായിട്ട് പുരോഹിതൻ ദൈവത്തിൻ്റെ കാരുണ്യം യാചിക്കുകയാണ് ഈ സമയം ചെയ്യുന്നത് അനിതാപ സങ്കീർത്തനത്തിന് ശേഷം വരുന്ന ഭാഗമാണ് ധൂപാർപ്പണം അല്ലേ എത്രാമത്തെ ധൂപാർപ്പണമാണ് പരിശുദ്ധ കുർബാനയിൽ എത്രാമത്തെ ധൂപാർപ്പണമാണ് ഇതെന്ന് ആർക്ക് പറയാനായിട്ട് സാധിക്കും എത്രാമത്തെയാ അഞ്ചാമത്തെ ധൂപാർപ്പണം പരിശുദ്ധ കുർബാനയിലെ അഞ്ചാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ ധൂപാർപ്പണമാണ് ഇത് ധൂപ എന്തിൻ്റെയൊക്കെ പ്രതീകമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാപമോചനം വിശുദ്ധീകരണം കാരുണ്യം അല്ലേ ദൈവ സാന്നിധ്യം ഇതെല്ലാം തന്നെ ധൂപത്തിൻ്റെ ധൂപാർപ്പണത്തിൻ്റെ പ്രതീകങ്ങൾ ധൂപാർപ്പണത്തിനെ സൂചിപ്പിക്കുന്നത് അപ്പം പവിത്രീകരിക്കപ്പെട്ട ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നാമം എന്തായിരിക്കണം വിശുദ്ധരായിരിക്കണം അല്ലേ അനാഫോറയ്ക്ക് മുമ്പ് വെറും അപ്പവും മീഞ്ഞുമായിരുന്നെങ്കിൽ അനാഫോറയ്ക്ക് ശേഷം കർത്താവിശ്വ തിരുശരീരവും തിരു രക്തവുമായിട്ട് മാറുകയാണ് അത് പൗത്രീകരിക്കപ്പെടുകയാണ് ആ പൗത്രീകരിക്കപ്പെടുന്ന ആ തിരുശരീരവും തിരു രക്തവും സ്വീകരിക്കുന്ന നാമും വിശുദ്ധീകരിക്കണം അപ്പം ഈ ദൂപാർപ്പണ സമയത്ത് കാർമ്മികൻ എന്താണ് ചൊല്ലുന്നത് പരിമള സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അപ്പം ആ സമയത്ത് കാർമ്മികൻ തൻ്റെ തന്നെ വിശദീകരണം ആദ്യം ദൈവത്തിനോട് യാചിക്കുന്നു തന്നെ തന്നെ ആദ്യമേ വിശദീകരിക്കുന്നു അതിനുശേഷം ശുശ്രൂഷയും സമൂഹവും പുരോഹിതന്റെ കരങ്ങളാൽ പാപപരിഹാരവും വിശദീകരണവും നേടുന്നു അപ്പം ധൂപാർപ്പണത്തിന് ശേഷം വരുന്ന ഒരു ഭാഗം ദിവ്യ രഹസ്യങ്ങളെ സമീപിക്കൽ ഈ അതായത് കാർമ്മികൻ തൻ്റെ ഇരു കരങ്ങൾ കൊണ്ടും തിരുവോസ്തി എടുക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അല്ലേ അത് തൊട്ടുമുമ്പായിട്ട് ദിവ്യരഹസ്യങ്ങളെ സമീപിക്കൽ എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗമുണ്ട് അതായത് ദിവ്യകാരുണ്യം തൻ്റെ കൈകളിൽ എടുക്കുന്നതിന് മുമ്പ് ദിവ്യരഹസ്യങ്ങളെ സമീപിപ്പിക്കുന്നതിന് തൻ്റെയും സമൂഹത്തിൻ്റെയും അയോഗ്യത കാർമ്മികൻ ഏറ്റുപറയുകയും ദൈവത്തിനോട് കാരുണ്യം യാചിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം ആ ഭാഗം അറിയാവോ നിങ്ങൾക്ക് കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എന്ന് കാർബികൻ ചൊല്ലുന്ന പ്രാർത്ഥന അതാണ് ദിവ്യ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കൽ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പം ആ സമയത്ത് കാർബികൻ തൻ്റെയും സമൂഹത്തിൻ്റെയും അയോഗ്യത ഏറ്റുപുറയുകയും ദൈവത്തോട് കാരുണ്യം യാചിക്കുകയും ചെയ്യുകയാണ് എന്തിനു വേണ്ടി ആ പൗത്രീകരിക്കപ്പെട്ട ഈശ്വമിശുഹാരുടെ തിരുശരീരവും തിരു രക്തവും തൻ്റെ കരങ്ങളിൽ എടുക്കുന്നതിനായിട്ട് സോ അതോടുകൂടി അനുരഞ്ജന ശുശ്രൂഷ സമാപിക്കുന്നു അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് ശേഷം വരുന്ന ശുശ്രൂഷയാണ് വിഭജന ശുശ്രൂഷ വിഭജന ശുശ്രൂഷയിലെ ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് തിരുശരീരം ഉയർത്തുന്നതാ തിരുശരീരം ഉയർത്തുന്നത് കാർമ്മികൻ തന്റെ ഇരു കരങ്ങൾ കൊണ്ടും തിരുവോസ്തി പിടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തും അല്ലെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉയർപ്പിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈശോ മിശിഹായുടെ ഉയർപ്പിനു ശേഷം ഈശോ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടതിനെയാണ് ഈ തിരുവോസ്തി കാർമ്മികൻ ഇരു കരങ്ങൾ കൊണ്ടും മുകളിലേക്ക് ഉയർത്തുന്നതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഈ സമയത്ത് ആരാധനാ സമൂഹം ആരാധനാ സമൂഹത്തിന് ആ തിരുവോസ്തി ദൃശ്യമാകുന്ന രീതിയിലാണ് കാർമ്മികൻ ഉയർത്തുന്നത് അല്ലെ അപ്പം ആ ഈശ്വമിശ്ഹായുടെ തിരുശരീരം സ്വീകരിക്കുന്നത് വഴി ഈശ്വമിശ്ഹായെ തിരുശരീരം സ്വീകരിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് കാർമ്മികൻ അപ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് എന്താണ് കർത്താവിശ്വമിശിഹായ് തിരുശരീരം സ്വീകരിക്കുന്നത് വഴി അത് നമുക്ക് സജീവവും ജീവദായകവുമായ അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതാണ് ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല ഇതുവഴി പാപമോചനവും രക്ഷയും പ്രാപിക്കും നിത്യം ജീവിക്കുകയും ചെയ്യും ഈശോയുടെ തിരുശരീരം സ്വീകരിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന കുറേ അനുഗ്രഹങ്ങളാണ് ഇവയല്ല കുറേ ഫലങ്ങളാണ് ഇവയല്ല എന്തൊക്കെയാണ് സജീവവും ജീവദായകവുമായ അപ്പമാണത് ജീവൻ തരുന്ന അപ്പം അല്ലേ എവിടെ നിന്ന് വന്നതാണ് സ്വർഗത്തിൽ നിന്ന് വന്നത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്ന അപ്പമാണ് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല പാമഭോജനം ലഭിക്കുന്നു രക്ഷ ലഭിക്കുന്നു നിത്യം ജീവിക്കുന്നു ശേഷം വരുന്ന കർമ്മമാണ് തിരുവോസ്തി വിഭജിക്കുന്ന കർമ്മം വിഭജന ശുശ്രൂഷ കാർമ്മികൻ തിരുവോസ്തി കൈകൾ കൊണ്ട് അതിൻ്റെ കരങ്ങൾ കൊണ്ട് രണ്ടായിട്ട് വിഭജിക്കുന്നു ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പാപപരിഹാർത്ഥം മിശിഹായുടെ ശരീരം മുറിക്കപ്പെട്ടു നമ്മുടെ പാപങ്ങൾ കാരണം മിശിഹാടെ ശരീരം മുറിക്കപ്പെട്ടു എന്നതിനെയാണ് തിരുവോസ്തി വിഭജന ശുശ്രൂഷ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ കാർമ്മികൻ ആ തിരുവോസ്തി രണ്ടായി മുറിക്കുന്നു ഇടതുകൈലിരിക്കുന്ന തിരുവോസ്തി പിനാസയിൽ വെക്കുന്നു വലതുകയിലിരിക്കുന്ന തിരുവോസ്തി കൊണ്ട് തിരുശരീരത്തിൽ മുക്കിക്കൊണ്ട് കുരിശാകൃതിയിൽ രൂഷ്മ ചെയ്യുന്നു അല്ലെ അതിനുശേഷം പിലാസയിലിരിക്കുന്ന തിരുവോസ്തിയും രൂഷ്മ ചെയ്യുന്നു കുരിശാകൃതിയിൽ രൂഷ്മ ചെയ്യുന്നു ശേഷം രണ്ടു തിരുവോസ്തിയും ഒരുമിച്ച് പിടിക്കുന്നു അതെന്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് വിശ്വമിശായ തിരുശരീരവും രക്തവും തമ്മിലുള്ള ഐക്യത്തിനെയാണ് ആ തിരുവോസ്തി രണ്ടായിട്ട് പാകിച്ച തിരുവോസ്തി ഒരുമിച്ച് ചേർക്കുമ്പോഴത്തേക്കും സൂചിപ്പിക്കുന്നത് അതിനുശേഷം വരുന്ന ഒരു കർമ്മം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശ്വാസപ്പ വിടർത്തി വെക്കുന്നത് ശ്വാസപ്പ വിടർത്തി വെക്കുന്നത് ഈശോയുടെ മൃതശരീരം പൊതിഞ്ഞിരുന്ന തിരുവസ്ത്രം ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം കല്ലറയിൽ ഉപേക്ഷിച്ചിരുന്നു എന്നതിനെയാണ് ഈ ശ്വസപ്പ വിടർത്തി വെക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ശ്വസപ്പ വിടർത്തിയതിനു ശേഷം കാർമ്മികൻ തൻ്റെയും ശുശ്രൂഷയുടെയും നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു അതെന്തിനെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് എന്നറിയാമോ പാപങ്ങൾ മോചിക്കപ്പെട്ടതിൻ്റെ അടയാളം ദിവ്യകാരണത്തിന് മുമ്പായി ദിവ്യകാരണ സ്വീകരണത്തിന് മുമ്പായി പാപങ്ങൾ മോചിക്കപ്പെട്ടതിൻ്റെ അടയാളമായിട്ടാണ് കാർബികൻ തൻ്റെയും ശുശ്രൂഷയുടെയും നെറ്റിയിൽ കുരിശടയാളം വരച്ചിരുന്നത് അതിനുശേഷം വരുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു നമ്മുടെ കർത്താവീശ്വമിശിഹാടെ കൃപയും എന്ന് തുടങ്ങുന്ന കാനോന പ്രാർത്ഥന കാനോന പൗലോ ശ്രീഹാടെ ആശംസയാണിത് ഈ ആശംസ കൊണ്ട് അർത്ഥമാക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവും മിശിഹാടെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമുക്ക് സ്വർഗീയ ജീവിതത്തിന്റെ അനുഭവം നൽകുന്നു എന്നാണ് ഈ കാനോന കൊണ്ട് നമ്മുടെ കർത്താവീശ്വമിശിഹാടെ കൃപയും എന്ന് ആരംഭിക്കുന്ന ഈ കാനോന കൊണ്ട് അർത്ഥമാക്കുന്നത് ആ കാനോനയ്ക്ക് ശേഷം വരുന്ന ഭാഗമാണ് എന്ത് അനുരഞ്ജന കാറോസൂസ അനുരഞ്ജന കാറോസൂസയുടെ ആദ്യഘട്ടം ശുശ്രൂഷയുടെ ആഹ്വാനമാണ് അല്ലെ ശുശ്രൂഷയുടെ ആഹ്വാനം രഹസ്യങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് ശുശ്രൂഷ ആഹ്വാനം ചെയ്യുക എങ്ങനെയാണ് സമീപിക്കേണ്ടത് വിശുദ്ധിയോടും വിശ്വാസത്തോടും ശരണത്തോടും അനുതാപത്തോടും എളിമയോടും സ്നേഹത്തോടും ഫക്താതിര ഫാതിരങ്ങളോടും കൂടി വേണം വിശുദ്ധ രഹസ്യങ്ങളെ ദിവ്യ രഹസ്യങ്ങളെ സമീപിക്കണമെന്ന് ശുശ്രൂഷി ആഹ്വാനം ചെയ്യുന്നു അതിനുശേഷം ശുശ്രൂഷികൾ മാറി മാറി അനുരഞ്ജന കാറോസൂസ ചൊല്ലുന്നു അല്ലേ ഈ അനുരഞ്ജന കാറോസൂസയില് പ്രധാനമായും എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് എങ്ങനെ ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ് രചന ശുശ്രൂഷയിൽ പറയുന്നത് എങ്ങനെ ഒരുങ്ങണം കലഹം ഭിന്നത ദ്വേഷം ശത്രുത ഇവയെല്ലാം വെടിയണം മനസാക്ഷി നിർമ്മലമാക്കണം യോജിപ്പുണ്ടാകണം ഭക്തി വേണം സ്നേഹാരൂപിയിൽ ഉൾക്കൊള്ളണം ഇങ്ങനെ വേണം പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ടത് സ്നേഹാരൂപിയിൽ ഉൾക്കൊള്ളുകൊണ്ട് മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വെറുപ്പും അസൂയയും എല്ലാം വെടിഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മാത്രമേ അത് അനുഭവേദ്യമാവുകയുള്ളൂ അപ്പൊ ഈ സമയം നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എന്നീ നിമിഷം വരെ ആരോടെങ്കിലും ഇപ്പോഴും ശത്രുത വെച്ചു പുലർത്തുന്നുണ്ടോ ഇപ്പോഴും ഞാൻ മറ്റുള്ളവരോട് കലഹിക്കുന്നുണ്ടോ വേണ്ടത്ര ഒരുക്കം എന്നിലുണ്ടോ യോഗ്യതയോടുകൂടിയാണോ ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പോകുന്നത് എന്ന് ഈ സമയം വിചിന്തനം നാം ചെയ്യണം അപ്പം ഇങ്ങനെ യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സ്വീകരിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ദിവ്യകാരണത്തിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ ഈർപ്പ് നിത്യജീവൻ ആത്മാവിന്റെ പരിരക്ഷ ഇവ മൂന്നും നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും എപ്പോൾ യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ സമയം പുരോഹിതൻ എന്താ ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുരോഹിതൻ എന്താ ചെയ്യുക ഈ സമയം കറോസുസ ചൊല്ലുന്ന സമയത്ത് തന്റെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരോഹിതൻ താഴ്ന്ന സ്വരത്തില് പ്രാർത്ഥന അഥവാ കൂശാപ്പ ചൊല്ലുന്നുണ്ടല്ലേ പ്രാർത്ഥന ഏതാന്ന് പറയാവോ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ എന്ന് ആരംഭിക്കുന്ന ആ പ്രാർത്ഥന അവിടെ പുരോഹിതൻ ദൈവനാമത്തെ സ്തുതിക്കുകയും രക്ഷാകര പദ്ധതി വിവരിക്കുകയുമാണ് ചെയ്യുന്നത് ആരാധനാ സമൂഹത്തിന് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു ആ സമയം ആര് പുരോഹിതൻ പാപമോചനം ഉയർപ്പ് നിത്യജീവൻ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ വിശുദ്ധരോടൊപ്പം പ്രക്ഷോഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം കാർമ്മികൻ യാചിക്കുന്നു എപ്പോൾ ശുശ്രൂഷയിലെ കാറോസൂസ ചൊല്ലുന്ന സമയത്ത് പുരോഹിതൻ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഈ കാര്യങ്ങളൊക്കെ യാചിക്കുന്നത് ഏതൊക്കെയാണ് പാപമോചനം ഉയർപ്പ് നിത്യജീവൻ അതിനുശേഷം വരുന്ന ഒരു പ്രാർത്ഥനയാണ് പാപമോചന പ്രാർത്ഥന പാപമോചന പ്രാർത്ഥന അജകണത്തിൻ്റെ ലോകം മുഴുവൻ്റെയും പാപമോചനത്തിനായിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ പാപമോചന പ്രാർത്ഥനയിലൂടെ അനുരഞ്ജനത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു ഏതൊക്കെയാണ് അനുരഞ്ജനത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ നോർത്തു നോക്കിക്കുകയും കുർബാനെ കൊലപ്പാടിൻ്റെ സമയത്ത് ഇതെല്ലാം പഠിച്ചതാണ് അനുരഞ്ജനത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ പശ്ചാത്താപം ഏറ്റുപറച്ചിൽ പാപമോചനം അപ്പം പാപമോചന പ്രാർത്ഥനയിലൂടെ അനുരഞ്ജനത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ അവസാനിക്കുന്നു പാപമോചന പ്രാർത്ഥനയോടുകൂടി വിഭജന ശുശ്രൂഷയും സമാപിക്കുന്നു ദൈവൈക്യ ശുശ്രൂഷേനെ പ്രധാനമായും നാല് ഭാഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു ആദ്യത്തേത് അനുരഞ്ജന ശുശ്രൂഷ രണ്ടാമത്തേത് വിഭജന ശുശ്രൂഷ മൂന്നാമത്തേത് ദൈവൈക്യ ശുശ്രൂഷ നാലാമത്തേത് സമാധാന ശുശ്രൂഷ അതിൽ മൂന്നും നാലും നമുക്ക് അടുത്ത ഞായറാഴ്ച പഠിക്കാം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാം ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം കണ്ണുകൾ അടയ്ക്കാം കൈകൾ കൂപ്പാം സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ ഓരോ ഞായറാഴ്ചകളിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതലും മനസ്സിലാകാൻ സാധിച്ചെന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്നേഹനാഥ പലപ്പോഴും അശ്രദ്ധയോടുകൂടിയാണ് പരിശുദ്ധ കുർബാനയെ ഞങ്ങൾ പങ്കുകൊണ്ടുകൊണ്ടിരുന്നത് വേണ്ടത്ത ഭക്തിയും വിശുദ്ധിയും ഞങ്ങളിൽ ചില സമയങ്ങളിൽ ഉണ്ടായിരുന്നിട്ടില്ല അതിനെല്ലാം ഈ സമയം അങ്ങിയോട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു എൻ്റെ ഈശോയെ വിശുദ്ധിയോടുകൂടി പരിശുദ്ധിയോടുകൂടി ഇനി അങ്ങയെ സ്വീകരിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേയെ ഒരിക്കലും വേദനിപ്പിക്കുവാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടാകരുതേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് നിൻ്റെ അഗ്നി ഇറക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേ